നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറയട്ടെ അഖിൽ സർ, ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, അത് സത്യമാണ്. പക്ഷേ ഇന്ന് ആ ചേച്ചി ജയേഷ് ആക്രമിച്ചു, അത് ഞാൻ കണ്ടു. ഞാൻ ഇടപെട്ടു. ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെയാ നടക്കാന്ന് എല്ലാവർക്കും ഊഹിക്കാലോ. ഈ കുടുംബത്തോട് ജയേഷ് കാണിച്ചതൊക്കെ അറിയാലോ. ഞാൻ ബഹളം വെച്ചപ്പോ ജയേഷ് പോയി. ഞാനും കൂടി വീട് വരെ ചെല്ലുമെന്ന് ആ ചേച്ചി ചോദിച്ചു. അവരാകെ പേടിച്ചു പോയിരുന്നു. അമ്മേ, എന്നെയും അമൃതയുടെ ഐശ്വര്യടുത്ത് അമ്മയും പോലൊരു പെണ്ണ് ഒരു സഹായം ചോദിച്ചു. ആ സമയത്ത് ആ ആളുടെ കൂടെ നിൽക്കുന്നതല്ലേ യഥാർത്ഥ സത്യം. എത്ര വലിയ ശബ്ദം ചെയ്തിരുന്നെങ്കിലും അവസരത്തിനൊത്ത് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടതല്ലേ അമ്മ. ദൈവങ്ങൾക്കും ഇഷ്ടം അതായിരിക്കും. ഒരു കൊടും തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചോണ്ട് വരുന്ന കണ്ടില്ലേ, പുറത്തുനിന്ന് ആലോചിച്ചു കൂട്ടിയതായിരിക്കും. അനന്തേട്ട, വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളാ അനന്തേട്ടൻ. ഞങ്ങളോട് അനന്തേട്ടൻ എപ്പോഴും പറയുന്നതും കൊടുത്ത വാക്ക് പാലിക്കണമെന്ന. ഇവള് പക്ഷെ വാക്ക് തെറ്റിച്ചു, അതിന് ഞാൻ ശിക്ഷ വിധിച്ചു. ഇവളെ ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല. എന്നാ ഞാൻ എന്റെ സ്റ്റാൻഡ് പറയാം. ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ ശ്യാമ. അവളുടെ കണ്ണീര് തുടയ്ക്കാൻ ആവുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നേ. ഏതായാലും ഇതിപ്പോ എതിർവശത്ത് സ്വന്തം അമ്മയായി പോയി. അതുകൊണ്ട് കുറച്ചങ്ങ് ക്ഷമിക്കാം. ചെയ്ത തെറ്റിന് ശ്യാമയോടമ്മ മാപ്പ് പറയണം. എന്നാ തൽക്കാലത്തേക്കൊക്കെ മറക്കാം. വേണം. നീ എന്താണ് പറഞ്ഞ? അമ്മ ശ്യാമയോട് മാപ്പ് പറയണമെന്നോ? ഈ പറഞ്ഞതിന് നീ മാപ്പ് പറയണം അമ്മയോട്. കൊള്ളാം. നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷവും വാങ്ങിക്കഴിച്ച് ജീവൻ അവസാനിപ്പിക്കുന്നതാ നല്ലത്. നിങ്ങളുടെ അമ്മ ഇവളോട് മാപ്പ് പറയണോന്ന്. ഇവൾ ഇവനെ പുറത്തുനിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. ഐശ്വര്യ, ഈ പ്രശ്നം ഒന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോ നീ ആളി കത്തിക്കരുത്. അങ്ങനെ ആരും മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അച്ഛാ, ആരെയും വേദനിപ്പിക്കാനല്ല, ശ്യാമയുടെ മനസ്സിനേറ്റവും മുറിവുണക്കാനാ ഇങ്ങനൊരു പരിഹാരം പറഞ്ഞത്. എന്റെയും മനസ്സ് ശാന്തമാക്കണം. എന്നാലും നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി? കുടുംബത്തിന്റെയും കമ്പനിയുടെയും പ്രധാന അവകാശി അമ്മയാ. ആ കമ്പനിയുടെ ശമ്പളാ നീ വാങ്ങുന്നത്. ശ്യാമയും അവിടുത്തെ ഉദ്യോഗസ്ഥയാ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആർഭാടമൊക്കെ ഈ അമ്മയുടെ ഔദാര്യം. ഇതെല്ലാം കൂടെ അനുഭവിച്ച് സുഖിച്ചിട്ട് ആ അമ്മയെ കൊണ്ട് ഭാര്യയോട് മാപ്പ് പറയിക്കണം അല്ലെ. ഉദ്യോഗം സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണെങ്കിലേ പറയുന്നതിനൊരർത്ഥമുണ്ട്. ഐശ്വര്യ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാൻ പറയാൻ ആലോചിച്ചതാ അവള് പറഞ്ഞത്. ഭാര്യയുടെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഒരുങ്ങിയ ആദർശ ഭർത്താവല്ലേ. ഐശ്വര്യ പറഞ്ഞതിന് അർത്ഥമുണ്ട്. അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളാണോ അതോ ഭാര്യയുടെ അഭിമാനമാണോ വലുത്? എനിക്ക് എന്റെ ഭാര്യയുടെ അഭിമാനം. നിന്റെ അഭിമാനത്തിന് കൂടി വേണ്ടിയാ ഞാൻ ഈ തീരുമാനം. അറിയാം സർ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സർ? ഇപ്പോ സർ വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ടു ദിവസം ഒരു അവധി എടുക്കാം. എന്നിട്ട് മൂന്നാമത്തെ ദിവസവും ഇതേ മാനസികാവസ്ഥയിലാണെങ്കിൽ നമുക്ക് രാജിവെക്കാം.
രണ്ട് ദിവസം പോയിട്ട് രണ്ട് നിമിഷം പോലും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ശ്യാമ. അവിടെ ഞാൻ കേട്ട ഓരോ വാക്കും മരിക്കുന്നതുവരെ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കാം. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ. രാജിവെക്കുക, അവകാശങ്ങൾ ഒഴിയുക. സാർ, ഞാൻ സാറിന്റെ കൂടെയുണ്ട്. ഞാൻ രാജിവെക്കുക. അപ്പൊ നാളെ രാവിലെ കമ്പനി ചെയർമാൻ ശ്രീ ആനന്ദ് വർമ്മയെ നമ്മൾ രാജിക്കത്ത് ഏൽപ്പിക്കും. വസു, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. നോക്ക്, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. ആര് പറഞ്ഞു? ഞാൻ വിചാരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിക്കും. ഞാൻ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് ആനന്ദേട്ടൻ അറിയാലോ. ഈ കുടുംബത്തിലെ ഒരു ബന്ധവും തകരാൻ പാടില്ല. പക്ഷെ ഇപ്പൊ തകർന്നില്ലേ? നീ എന്തിനാ ശ്യാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതെ, എന്തിനാ ഞാൻ അവളെ പുറത്താക്കിയത്? ആനന്ദേട്ടൻ പറ, എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചത് കൊണ്ട് അതവളെ സമ്മതിച്ചല്ലേ? നീ ശ്യാമയുടെ വശം കൂടെ ചിന്തിക്ക. എനിക്ക് എന്റെ വശത്ത് നിന്ന് മാത്രം ചിന്തിച്ചാ മതി. അതുമല്ല, അവളുടെ വശത്ത് നിന്ന് ചിന്തിച്ചാലും ന്യായം എന്റെ ഭാഗത്താ. ശ്യാമയുടെ രക്തബന്ധോ കുടുംബബന്ധോ ഒന്നുമല്ല അശ്വതി. എന്നിട്ടും അവളെ സഹായിക്കാൻ ഇവള് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകർക്കുവാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാ. ആനന്ദേട്ടനോട് ചോദിക്കട്ടെ, ചില രഹസ്യങ്ങള് രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണ്ടേ? ആനന്ദേട്ടൻ പറ. ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. പഴയതൊന്നും മനസ്സിൽ വെച്ച് ഇനി ആരും ആരെയും കുറ്റം പറയണ്ട. എന്റെ കുറ്റം കൊണ്ടാണെങ്കി അങ്ങനെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിച്ചാ മതി. അഖില് കമ്പനിയിലെ സ്ഥാനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ കേറി പോയത്. നീ ആ രീതിയിലൊന്നും സംസാരിക്കരുതായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞതാ. മുകളിൽ ചെന്നിരുന്നിട്ട് അവരിപ്പോ ആലോചിക്കായിരിക്കും, രാജിവെച്ച എങ്ങോട്ട് പോവും, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാവും. അവൾക്കും അറിയാം എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ വഴിയാധാരമാകുമെന്ന്. അവള് ബുദ്ധി ഉപദേശിക്കും, അവൻ രാവിലെ വന്ന് സോറിയും പറയും. പക്ഷെ ആനന്ദേട്ട ഒരു കാര്യം, അവളുമായിട്ട് ഞാൻ ഇനി ഒരുമിച്ച് പോകുമെന്ന് ആനന്ദേട്ടൻ കരുതണ്ട. അങ്ങനെ ഒരു ഒത്തുപോകൽ ഈ ജന്മത്തിനി ഉണ്ടാവില്ല. വസുന്ധരയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇല്ല. ഈ ഒരു വിഷയത്തില് ആനന്ദേട്ടൻ ഇടപെടണ്ട, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്യാമയായിട്ട് ഞാൻ ഒത്തുപോവില്ല. അഖി അവളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ തള്ളി പറയുമെങ്കിലും വേണം. എന്നിട്ട് എന്റെ അടുത്ത് വരട്ടെ, അപ്പൊ ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.